ഹായ് മാഡം, വെൽക്കം ടു കാർലൻ ഓൺലൈൻ ലേണിംഗ് സീരീസ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, എല്ലാവർക്കും കാർലൻ ഓൺലൈൻ ലേണിംഗ് സീരീസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷിലെ ഒരുപാട് യൂസ്ഫുൾ ആയ യൂസേജസ് ആണ്. ഇംഗ്ലീഷ് ഡയലി യൂസേജസിന്റെ തേർഡ് പാർട്ട് വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. ഇത്തരത്തിൽ ഒരുപാട് യൂസ്ഫുൾ ആയ ഇംഗ്ലീഷിലും ഉറുദുവിലും യൂസ്ഫുൾ ആയ നിരവധി വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോ കിടക്കാം. കടന്നു വരുന്നു. അദ്ദേഹം വളരെയധികം വൈകിയാണ് വരുന്നത്. വൈകി വരുന്ന ഒരാളോട് നിങ്ങൾ വൈകിയാണ് വരുന്നത് എങ്ങനെ ഇംഗ്ലീഷ് പറയാം? യു ആർ ടു ലൈറ്റ്. യു ആർ ടു ലൈറ്റ്, നിങ്ങൾ വളരെയധികം വൈകിയിട്ടുണ്ട്. ഇനി നമ്മളാണ് വൈകി വരുന്നതെങ്കിലോ? നമ്മുടെ ഒരാൾ നിങ്ങൾ വൈകി എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെയാണ് റിപ്ലൈ കൊടുക്കുക? സോറി ഫോർ ബീങ് ലൈറ്റ്, ക്ഷമിക്കണം, വൈകിയിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. നമ്മളെടുത്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വന്നാൽ ആ മിസ്റ്റേക്ക് നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് അത് തിരുത്താൻ തയ്യാറാകുക എന്നുള്ളതാണ് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ഒരു ഉദാഹരണം. അതല്ലാതെ നമ്മൾ ന്യായീകരിച്ചുകൊണ്ട് നമ്മൾ അടുത്ത് സംഭവിച്ച തെറ്റിനെ ന്യായീകരിക്കുന്നതിന് പകരം നമ്മൾ തെറ്റ് സമ്മതിച്ച് ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്നുള്ള ഒരു ക്ഷമ ചോദിക്കുക എന്നുള്ളത് നല്ലൊരു വ്യക്തിത്വത്തിന്റെ ലക്ഷണം. അപ്പൊ നമ്മൾ വൈകിയാൽ സോറി ഫോർ ബീങ് ലൈറ്റ്, വൈകിയത് ക്ഷമ എന്ന് നമ്മൾ പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കും അവിടെ ഉണ്ടായ ആ ബുദ്ധിമുട്ട് സോൾവ് ചെയ്യാൻ മനസ്സിൽ ഒരു അഴിവ് തോന്നാൻ അത് കാരണം. അതുപോലെ തന്നെ ഒന്നുമില്ല, നഥിങ്, എന്താ നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നഥിങ്, ഒന്നുമില്ല, നഥിങ്. വേറൊരാളെ നമ്മളങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാണ്. അപ്പൊ നമ്മള് അവരാൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പ്രയോഗമാണ് ഇനി നിന്റെ പണി നോക്ക്. അതിന് നിങ്ങൾ ഇംഗ്ലീഷ് പറയാം മൈൻഡ് യുവർ ഓൺ ബിസിനസ്, മൈൻഡ് യുവർ ഓൺ ബിസിനസ്, നീ നിന്റെ കാര്യം നോക്ക്, മറ്റുള്ളവരിൽ ഇടപെടരുത്. അതുപോലെ തന്നെ ഒരാൾ നമ്മൾ ചില്ലറ ചോദിക്കാൻ പറ്റും, നമ്മൾ 2000 നോട്ട് എടുത്തിട്ട് ഇതിൽ ചില്ലറുണ്ടോ ചോദിക്കും, പക്ഷെ നമ്മൾ ചില്ലറില്ല. സോറി ഐ ഡോണ്ട് ഹാവ് ചേഞ്ച്. നീ മറ്റാരുടെങ്കിലും ചോദിച്ചു നോക്ക്, പ്ലീസ് ആസ്ക് സംഎൻസ്, മറ്റാരുടെങ്കിലും ചോദിച്ചു നോക്ക്. നമ്മളോട് ഒരാൾ സഹായമായിട്ട് വരുന്നു, പക്ഷെ നമുക്ക് അപ്പൊ സഹായിക്കാൻ പറ്റിയ കണ്ടീഷനല്ല. അപ്പൊ നമ്മളെന്ന് പറയും സോറി ഐ ക്യാൻ ഹെൽപ്പ് യു, ക്ഷമിക്കണം, എനിക്ക് ഇന്നെ സഹായിക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ സഹായിക്കാൻ റെഡിയാണ്, ഐ ആം അറ്റ് യുവർ സർവീസ്, ഞാൻ എന്റെ സർവീസില് എന്നെ സഹായിക്കാൻ റെഡിയാണ്. അപ്പോൾ പറഞ്ഞല്ലോ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു തുടങ്ങിയ രീതിയിൽ ഞാൻ സഹായിക്കാൻ റെഡിയാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു പോസിറ്റീവ് സെൻസ് ആണ് ഐ ആം അറ്റ് യുവർ സർവീസ്. ഒരാള് ചില ആശയങ്ങൾ പറയുന്നു, പക്ഷെ നമുക്ക് ആ ആശയങ്ങളായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. സോറി ഐ ക്യാൻ അഗ്രി വിത്ത് യു, എനിക്ക് ഇയുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല, ഞാൻ പറഞ്ഞ ആശയങ്ങളുമായിട്ട് യോജിക്കാൻ കഴിയുന്നില്ല. നമ്മളൊരാളെ സന്ദർശിക്കുകയാണ്, അപ്പൊ ഇദ്ദേഹത്തിന് നല്ലൊരു സന്തോഷകരമായ മെസ്സേജ് കൊടുക്കുകയാണ്. ഐ എം വെരി ഹാപ്പി ടു മീറ്റ് യു, എന്നെ കണ്ടതിൽ കാണുന്നതിൽ വളരെ സന്തോഷവാനാണ്. ഇത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിൽ നല്ലൊരു കുളിർമയുണ്ട്. ഇത്തരത്തിൽ നല്ല യൂസ്ഫുൾ ആയ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. അത്തരം വീഡിയോസ് മുടങ്ങാതെ ലഭിക്കാൻ നിങ്ങൾ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് പങ്കുവെക്കുക. ഓക്കെ, വീണ്ടും കാണാം. താങ്ക് യു. വാട്സപ്പിലൂടെ ഇംഗ്ലീഷ് ഉറുദു ഭാഷകൾ പഠിക്കാൻ താല്പര്യമുള്ളവർ 9037246464 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് റിക്വസ്റ്റ് അയക്കുക.